ചർഷാതെ, സാധനം കയ്യിലുണ്ടോ? ചോദിക്കുന്നത് പുഴു എന്ന ചിത്രത്തിൻ്റെ സംവിധായിക രത്തീനയുടെ ഭർത്താവായിരുന്ന ഷർഷാദിനോടാണ്. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലില്ലെങ്കിൽ എല്ലാം പകുതി പോകും. ഒരുപാട് വ്യംഗ്യാർത്ഥം ഈ പരാമർശത്തിലുണ്ട്. അത് പ്രേക്ഷകർക്ക് മനസ്സിലാകും. സഭ്യത വിട്ടൊരു പദപ്രയോഗം നടത്തുന്നില്ല. ഞാൻ മാത്രമല്ല, കേരള സമൂഹം ഒന്നടങ്കം ചോദിക്കാനിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ സ്റ്റോറിയോടുകൂടി ആ ചോദ്യം ചോദിച്ചു തുടങ്ങും. ഷർഷാദിൻ്റെ ഭാര്യയായിരുന്ന രഥീന നല്ല സംവിധായികയാണ്, നല്ല കലാകാരിയാണ്. അതുകൊണ്ടാണ് മമ്മൂട്ടി, മെഗാസ്റ്റാർ മമ്മൂട്ടി അവർക്ക് ഡേറ്റ് കൊടുത്തത് പുഴു എന്ന ചിത്രത്തിന് വേണ്ടി. എന്തായാലും ഈ ചിത്രത്തിന് ശേഷം ബിസിനസ്സുകാരനായ ഷർഷാദും കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന് പറയുന്ന ഷർഷാദും ഭാര്യയും തമ്മിൽ തെറ്റിപ്പിരിയും. ആ തെറ്റിപ്പിരിയലിന് കാരണം മമ്മൂക്കയാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു ഷർഷാദ്. അതും മറുനാടൻ മലയാളി എന്ന ഒരു ചാനലിൽ പോയിരുന്ന് പറഞ്ഞിരിക്കുന്നു. മറുനാടൻ മലയാളി ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ, ലോകത്തിലെ മലയാളികൾക്കിടയിൽ, ഇന്ത്യയുടെ മലയാളികൾക്കിടയിൽ വളരെ പ്രശസ്തമായ സംഘി ചാനലാണ്. തീവ്രവാദം വിളമ്പുന്ന ചാനൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റാണ് മമ്മൂട്ടിയെന്ന് നിങ്ങൾ പറയുന്നു. പുഴു എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ മമ്മൂട്ടിയുടെ നിർദ്ദേശാനുസരണം മാറ്റിമറിച്ചുവെന്ന് നിങ്ങൾ പറയുന്നു ആ അഭിമുഖത്തിൽ. ആ അഭിമുഖം കാണുമ്പോൾ കയ്യിൽ പുഴു വരിച്ച ഒരനുഭവമാണ് ഉണ്ടാവുക. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, ആ സിനിമ കാണുമ്പോഴല്ല, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കയ്യിൽ പുഴു വരിച്ച ഒരനുഭവം. മറ്റേ ഉളയിരുന്ന് ചോദിക്കുന്നു നമ്മുടെ മറുനാടൻ ഷാജൻ. അവൻ്റെ പൊളിറ്റിക്കൽ അജണ്ട നിങ്ങളിലൂടെ നടപ്പാക്കുന്നു. നിങ്ങൾ ഒരു മുസങ്കിയുടെ ഭാവത്തിലിരുന്ന് മമ്മൂക്കയെപ്പറ്റി ഒരുപാടൊരുപാട് അങ്ങ് പറയുന്നു. മാത്രമല്ല, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നശിപ്പിച്ചത് ലണ്ടൻ വ്യവസായിയായ രാജേഷ് കൃഷ്ണയാണെന്ന് പറയുന്നു. രാജേഷ് കൃഷ്ണയാണെന്ന് പറയുമ്പോൾ മറുനാടന് വലിയ സന്തോഷം. കാരണം രാജേഷ് കൃഷ്ണ മറുനാടനെ ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് മുഖത്തടിച്ചു എന്നാണ് കരക്കമ്പി. ആ കരക്കമ്പി പ്രശസ്തമാണ്. ഷാജൻ പറയുന്നു അടി കിട്ടിയിട്ടില്ലെന്ന്. എന്തായാലും അതിനുശേഷം ഷാജന് അടിയോടടിയായിരുന്നു. എം എ യൂസഫ് അലി കേസ്, പൃഥ്വിരാജ് കേസ്, ഇങ്ങനെ കേസുകൾ നീണ്ടു നീണ്ട് പോവുകയാണ്. എം എ യൂസഫ് അലിയുമായി രമ്യതയിലെത്താൻ ഷാജൻ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ അറിയാം. പൃഥ്വിരാജുമായി രമ്യതയിലെത്താനും ഒക്കെ ശ്രമിക്കുന്ന ശ്രമങ്ങൾ അറിയാം. എന്തായാലും ഷാജൻ നോക്കിയപ്പോൾ സംഘപരിവാറിൻ്റെ കയ്യടി കിട്ടാൻ ഒരുത്തനെ കിട്ടിയിരിക്കുന്നു, ഷർഷാദ് എന്ന ശിഖണ്ഡി. ആ ശിഖണ്ഡി തൻ്റെ ഭാര്യയ്ക്കെതിരായി തൻ്റെ ഭാര്യയുടെ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ച മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരായി ആരോപണം ഉന്നയിക്കുന്നു. ആരോപണം ഉന്നയിക്കുന്നതിൽ പല കാര്യങ്ങളുണ്ട്. രാജേഷ് കൃഷ്ണ എന്ന വ്യവസായി, മറുനാടൻ വ്യവസായി, ലണ്ടൻ വ്യവസായിയാണ് തൻ്റെ ജീവിതത്തെ തകർത്തതെന്നും, അതിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ മകനെ കൊണ്ടുവരുന്നു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മറുനാടന് വലിയൊരു സന്തോഷമായി മാറി. ഷർഷാദിൻ്റെ അഭിമുഖം ആദ്യ ദിവസങ്ങളിൽ കയറിയില്ലെങ്കിലും പിന്നീട് നന്നായി കയറി. അത് സംഘപരിവാർ ഏറ്റെടുത്തു, മമ്മൂക്കയെ ഇസ്ലാമിസ്റ്റാക്കി മാറ്റി. ഷർഷാദ് പറയുന്ന മറ്റൊരു കാര്യം, അയാളും അയാളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ മമ്മൂട്ടി ഇടപെട്ടിട്ടില്ല എന്നാണ്. മമ്മൂട്ടി നിങ്ങളുടെ മാമനല്ലല്ലോ ഇടപെടാൻ. 73 വയസ്സ് കഴിഞ്ഞ മഹാനടനാണ് അദ്ദേഹം. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കേണ്ടത് മമ്മൂട്ടി എന്ന മെഗാതാരമൊന്നുമല്ല. അദ്ദേഹത്തിന് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. 100 വയസ്സ് കഴിഞ്ഞാലും അഭിനയിക്കാനുള്ള പ്രോജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് ഷർഷാദ് മനസ്സിലാക്കാതെ പോയി. പിന്നെ രത്തീനയും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള അവിഹിത ബന്ധത്തെപ്പറ്റി ഷർഷാദ് പറയുന്നു. അതിനുള്ള ചോദ്യമാണ് ആദ്യം ഞാൻ ചോദിച്ചത്, സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലില്ലെങ്കിൽ, അല്ലെങ്കിൽ സാധനം കൊണ്ട് ഉപയോഗമില്ലെങ്കിൽ വലിയ പ്രയോജനമൊന്നും ഷർഷാദിനുണ്ടാകാൻ പോകുന്നില്ല. ഏതൊരു ഭാര്യയും മറ്റൊരു വഴിക്ക് ചിന്തിച്ച് പോകും. ഇത്രയും പറയുന്നത് അത്രയും ക്ഷുഭിതമായ മനസ്സോടുകൂടിയാണ്. അനാരോഗ്യവും മഴയും പനിയും ചുമയും ശ്വാസമുട്ടലും ഒക്കെ എന്നെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ നിൻ്റെ ഈ തരംതാണ കളിയുണ്ടല്ലോ, അത് കേരള സമൂഹത്തോട് വേണ്ട. നിൻ്റെ ഈ തരംതാണ സംസാരമുണ്ടല്ലോ, അതും കേരള സമൂഹത്തോട് വേണ്ട. മമ്മൂട്ടി എന്ന മഹാനടനെ ഞങ്ങൾക്കറിയാം. മമ്മൂട്ടി എന്ന മഹാനടൻ്റെ മഹാമനസ്കതയെപ്പറ്റി ഞങ്ങൾക്കറിയാം. അതൊന്നും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് സാധനം കയ്യിലില്ലാത്തതിൽ നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ
നീ പോയി ട്രീറ്റ്മെൻറ്റ് തേട്. ഒരുപാട് മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇത്രയും എന്താ പറയുക, ഈ ഇത്രയും ക്ഷുഭിതനായും ഇത്രയും വ്യംഗ്യത്തോടു കൂടിയും എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിൻ്റെ എല്ലാ കളികളും ഞങ്ങൾക്കറിയാം. ഭാര്യയെ സംശയിച്ചുകൊണ്ട് നടന്നാൽ അത് ഒരു സംശയരോഗമായി മാറിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷർഷാദേ, രാജേഷ്കൃഷ്ണ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വില്ലനായി വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം മമ്മൂട്ടിയാണോ? ഗോവിന്ദ മാസ്റ്ററുടെ മകനെ വലിച്ചു കഴിക്കുന്നു, രാജേഷ്കൃഷ്ണയെ ദല്ലാളായി ചിത്രീകരിക്കുന്നു, രാജേഷ്കൃഷ്ണയെ അപമാനിച്ചാൽ മറനാടൻ ഷാജന് സന്തോഷം, കാരണം അടി കിട്ടിയതിൻ്റെ ആ ഒരു വേദനയുണ്ടല്ലോ, അത് അദ്ദേഹം ഇപ്പോഴും മറന്നിട്ടില്ല. ഈ അടി കൊടുക്കുമ്പോഴുള്ള ഒരു പ്രത്യേകതയുണ്ട്, അടിച്ചവനും മറക്കും, കണ്ടുവന്നവരും മറക്കും, പക്ഷെ കൊണ്ടവൻ മറക്കില്ല. അതാണിപ്പോൾ മറനാടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറനാടൻ നിങ്ങളെ കൂടുതൽ കാലം സംരക്ഷിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അയാൾ മലക്കം പറയും. അയാൾ മലക്കം മറയുന്നതിൻ്റെ മലക്കം മറഞ്ഞതിൻ്റെ എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നുണ്ട്. എന്തായാലും ഷർഷാദെ, സാധനം കയ്യിലില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നേടുക, അല്ലാതെ ഭാര്യയെ സംശയത്തോടെ വീക്ഷിച്ച് ഭാര്യ കലാകാരിയായി പോയതിൽ വ്യസനിച്ച് ഭാര്യയുടെ സൗഹൃദങ്ങളിൽ സംശയ കണ്ണുകളുമായി നിങ്ങൾ നടന്നാൽ നിങ്ങളെ കേരള സമൂഹം വിളിക്കുക മറ്റൊരു പേരായിരിക്കും. ആ പേര് പുരാണ കഥാപാത്രത്തിൻ്റെ ഒരു പേരായിരിക്കും, മനോഹരമായ പേര് ശിഖണ്ഡി.